ഞങ്ങളുടെ പൊന്നുണ്ണിയുടെ നൂലുകെട്ടാണേ. അപ്പം രാവിലെ ഞങ്ങള് പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അത്തരിക്കും പരുന്നരിക്കും ഇടയ്ക്കാണ്. ഓ ഇല്ല. അപ്പൊ ഞങ്ങളൊന്ന് പിന്നെ ഞങ്ങള് ഒരുങ്ങി സുന്ദരനാവണ്ടേ, ഞങ്ങൾ ഒരുങ്ങി സുന്ദരനൊക്കെ ആയിട്ട് കണ്ടിലത്തൊക്കെ ആവുമ്പോഴത്തേനും ഞങ്ങള് വന്ന് ഞങ്ങൾ വരാം കേട്ടോ. ഞങ്ങളിപ്പോ ഒന്ന് ഒരുങ്ങിട്ടേ, സമയമൊക്കെ ആവണേ ഉള്ളൂ, എല്ലാവരും ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറേ നേരം ഉറങ്ങട്ടെ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വഴക്കൊണ്ടൊക്കെ എഴുന്നേക്കാനുള്ളതാണ്. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ കാണിക്കാം കേട്ടോ. ചേ രണ്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കണം അച്ഛാ, ഇങ്ങോട്ട് നോക്കണം അച്ഛാ. ഉണ്ടോ വേണ്ടേ ചെറുക്കായിയുടെ അമ്മ? ഉണ്ടോ ഇനി മുല്ലപ്പൂ വെക്കാനായിട്ടാ? വേണ്ടോ മുല്ലപ്പൂ? മുല്ലപ്പൂ കണ്ണീർ, മുല്ലപ്പൂ കണ്ണീർ. ആ കുഞ്ഞിന് പാലും ആ വേണ്ട കണ്ടാ. ഇനി മുല്ലപ്പൂ വെക്കട്ടെ കേട്ടാ. ശരി, മുല്ലപ്പൂ ഒക്കെ വെക്കുവാണേ. ഞങ്ങളുടെ കൊച്ചിൻ്റെ അമ്മ, കൊച്ചിൻ്റെ അമ്മ. എന്നാ പറ്റി കുഞ്ഞിനൊന്നും പറ്റിയൊന്നുമില്ല, ചുമ്മാ പൊന്നാരേ, അമ്മച്ചി പൊന്നാരേ. ആഹാ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും ബഹളമാണ് കണ്ടോ. അമ്മ അവിടെ, അവൻ്റെ അമ്മ, അവൻ്റെ അപ്പൻ. വേറൊരു സൂത്രം കാണിക്കാവേ. എൻ്റെ പൊന്നുണ്ണി എൻ്റെ അടുക്കലിരുന്ന് ഉറങ്ങുക. എൻ്റെ പൊന്നുണ്ണി എൻ്റെ ഈ തന്നിട്ട് കണ്ടോ, അവൾമാരുണ്ടോ രണ്ടോ? അവരവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും മേളമൊക്കെ കണ്ട എന്ത്? ആ കണ്ടോ അവരവിടെ ഭയങ്കര ഷോർട്ട് ഫോട്ടോഷൂട്ടും മേളമൊക്കെയാണ്. ഞങ്ങൾ ചെയ്യേണ്ടി ഇവിടെ ഇരിച്ചു വാ. ആ ഞങ്ങളൊക്കെ കറുത്തായതുകൊണ്ട് തിരിച്ചു പിടിച്ച് ഞങ്ങൾ മോഹം കിടക്കുന്നത്. കണ്ണമാൻ്റെ കൂട്ടുകാരൻ കേട്ടോ ഇവരൊക്കെയാണ്. ഇവർ ചങ്കുകളാണ്. ഇടയ്ക്ക് ചുമ്മാ ഞങ്ങൾക്കൊന്നുമില്ല. എൻ്റെ കുഞ്ഞുണ്ടോ വെള്ള ഷർട്ടും ഒക്കെ ഉടുത്ത് അല്ല വീട്ടല്ലേ. പൊന്നുണ്ണി ഇത് കശുവ മുണ്ടൊക്കെ ഉടുത്ത് കടിച്ചുവാണേ. ഇതിനങ്ങടെ വാവ, ഇത് സജീവന്റെ പെങ്ങടെ മോള്, ഇതാ ഇത് അവിടെ കെട്ടിയത്. അമ്മാച്ചി മാത്രമേ വന്നുള്ളൂ, കുഞ്ഞും വന്നില്ല. ഞങ്ങൾ അന്ന് എരുമേലി പോയപ്പം ഇല്ലായിരുന്നോ. അമ്മാമച്ചി മാത്രം വന്നു. ഇവിടെ വെട്ടം കുറവാണ് അമ്മാച്ചി. ഇതല്ലേ എന്നാ ചന്തിയോ? ഞങ്ങളുടെ മൂത്ത നാത്തൂൻ്റെ കെട്ടിയവരാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി ഒക്കെ വെക്കുന്നത്, ഗണപതിക്ക് വെക്കുന്നതൊക്കെ ആൾക്ക്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തോളും ജയഞ്ചേട്ടൻ. തന്നെ അമ്മേനെ തുണി ഊരിക്കണോ? മുണ്ടൊന്നും വേണ്ടേ? പിന്നെ എത്ര ഓടിപ്പിച്ചേ? ഇത്രയും നേരം മാനം മറച്ചോണ്ടിരുന്നു. ഒരു വയറിലാകും ഉള്ളിപ്പട്ടണോ? ഒരാള് പിടിച്ചു നിർത്തിക്കേ, കള്ളനോട് പിടിച്ചു നിർത്താം.
മുള്ളിയോ മുള്ളിയോ ഏ ഇങ്ങനെ കെട്ടുമ്പോ മുള്ളണോന്നുണ്ടോ അരി എടുത്ത് മടി വെച്ചിട്ട് പേര് ഒരു ആ വെട്ടേന്തി ഒരു ഒരു സൈഡില് വെച്ച വെച്ച് മൂടി വെക്കണം. എന്നിട്ട് ഇപ്പത്തെ ചെവി പറയണം. ആരുടെ പേര്? എന്റെ പേരിലെ അച്ചാച്ചന്റെ പേരാണ് പറയണേ. സ്വന്തം പേരാണോ? എന്നെ പേര് വിളിച്ച നമ്മള് തേടിയാ മൊന്ന് വേർക്കണം. ഞങ്ങളെ വെളിയിൽ ഭയങ്കര ചൂടാ. നമ്മളിത് ചൂട് ഉരുച്ച് വിട്ട് വന്നാൽ കുറച്ചും എന്നാണ് എത്ര അറിഞ്ഞാണ് വിടുന്നത്? ഉറക്കെ പേര് വിളിച്ചെടുക്കണം കേട്ടോ. ഉറക്കെ പേര് വിളിക്കണം. വീക്ത്തൂട്ടെ ആ കണ്ണമാൻ അവിടെ ഇരുന്നോ, പോയി അവിടെ പോയിരുന്നു. എന്നാ വാവേ ആ എന്നാ ഇത് പിടിച്ചെടി എട്ടോടി പോയി. ആ
ചൊപ്പ രാമച്ചി അതെ അതെ ആട് പൊന്നാരി ആട് പൊന്നാരി ഇതിനിടയ്ക്ക് ഫോട്ടോ സജീവിട്ടില്ലേ? അപ്പൊ സജീവൻ അഫ്യൂദ് എന്ന് വിളിച്ചു, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പേര്. പക്ഷെ അതിൻ്റെ അർത്ഥം നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല, ജയിക്കാനായി ജനിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഏതുമാണ് ഫോട്ടോ ഒക്കെ എടുത്തത്? ഇത്രയും നേരം എല്ലാവർക്കും വിളമ്പി കൊടുത്തോണ്ടിരുന്ന ഞങ്ങളുടെ സച്ചുവിൻ്റെ കൂട്ടുകാരന്മാരായിരുന്നു. അപ്പോൾ അവർ ലാസ്റ്റ് എന്നാൽ കഴിക്കാനിരിക്കാമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചിരുത്തി. അങ്ങനെ ഊണ് കഴിഞ്ഞ് പിള്ളേരുടെ കുറേ കലാപരിപാടികളൊക്കെ വൈകിട്ടത്തേനുള്ള ഫുഡൊക്കെ വന്നു. ഇനിയിപ്പം വൈകിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. വൈകിട്ടത്തെ ഫ്രൈഡ് റൈസും ചിക്കൻ കറി, പിന്നെ ഇത് ചള്ളാസ്, നാരങ്ങ അച്ചാറ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ടത്തെ ട്രിപ്പ് രണ്ട് ട്രിപ്പായിട്ടാണ് ആൾക്കാരെ വിളിച്ചത്. അപ്പം വൈകിട്ട് അങ്ങനെ പിള്ളേരെയൊക്കെ കൂട്ടുകാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം വാവ ഭയങ്കര വഴക്കായിരുന്നു, അറിയാമല്ലോ. ചട്ടുകെട്ടൊക്കെ ആയി കഴിയുമ്പോൾ അന്നത്തെ ദിവസമൊക്കെ കുഞ്ഞുങ്ങളെ ഭയങ്കര വഴക്കും മേളമൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോഴും നേരം തേണ്ട പയ്യൊന്ന് ഉറക്കാനായിട്ട് അങ്ങോട്ട് ഒന്ന് ഉറങ്ങുന്നില്ല. ഇന്നിപ്പോൾ ഉറക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ട് കിടത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ നൂലുകെട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ. ഞാൻ വരുമോ? ആ ഇത് ഞങ്ങളുടെ സുറാപ്പി അല്ലേ, ഞങ്ങളുടെ സുറാപ്പി. എൻ്റെ സുറാപ്പി ചുമ്മാതെ ഭയങ്കര ഇതിൽ കഴിഞ്ഞ ദിവസം മിമിക്രിയൊക്കെ അതെ അറിയാം എന്താണ് പറഞ്ഞാലും. ഇത് ഞങ്ങളുടെ കൊച്ചുമോൻ, ഇതെൻ്റെ ആങ്ങള കൊച്ചുമോൻ. പിന്നെ അവൻ്റെ ഭാര്യ ഇതാണ് ഇത്. ഇവിടെ ഒന്നും രാവിലെ അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റിയത്, എന്നാൽ ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പോൾ വൈകിട്ട് ഫുഡൊക്കെ കഴിഞ്ഞു, എന്നും ഡാൻസ് മേളയൊക്കെ അല്ലേ. ഇന്നിപ്പോൾ പാട്ടൊക്കെ പാടാമെന്ന് വെച്ചു, എല്ലാവരും വൈകിട്ട് കൂടി ഇരുന്ന് വെച്ച്.
അപ്പം ആദ്യം എൻ്റെ കുഞ്ഞമ്മച്ചി ഒരു പാട്ടങ്ങ് തുടങ്ങി വെക്കുക. എന്റെ പൊന്നാളി ഭയങ്കര വഴക്കാ എന്റെ പൊന്നാളി. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. അമ്മച്ചിപ്പന്നെ അടുത്ത് ഉറങ്ങും കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ ഉറക്കട്ടെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചർദ്ദുകെട്ട്. ആ കൊച്ചു അത് പോയോ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചർദ്ദുകെട്ടിന്റെ വിശേഷങ്ങളൊക്കെ.